നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി സമാപിച്ചു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ നാളുകളാണ്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് കേരള ജനത എത്തുമ്പോൾ ഇത്രയും നാളത്തെ പ്രചരണങ്ങളുടെ അല്ലെങ്കിൽ ഇത്രയും നാൾ ചർച്ച ചെയ്ത വിവിധ വിഷയങ്ങളുടെയൊക്കെ ഒരു പരിണിത ഫലമാകുമോ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് കേരള ജനതയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഒക്കെ തന്നെ. ഇതിനകത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കൻ മേഖലകളിലും മധ്യ കേരളത്തിലുമൊക്കെ ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് മുന്നണികൾ തമ്മിലുള്ള പരസ്പര ധാരണയും അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒക്കെ തന്നെ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ എങ്ങനെയെങ്കിലും ബി ജെ പിയെ തോൽപ്പിക്കണം എന്ന നിലപാടോടുകൂടി സി പി എമ്മും കോൺഗ്രസും മറ്റ് ചില മത മൗലികവാദ സംഘടനകളും ഒക്കെ ചേർന്നെടുത്ത തീരുമാനങ്ങളാണ്. അതിൻ്റെ പ്രതിഫലനം കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവനയിലൂടെ നാം കാണുകയും ചെയ്തു. മാത്രമല്ല 2020 കടന്നു വന്നിരിക്കുന്നു മധ്യ കേരളത്തിലേക്ക്. 2020 ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു അവരുടെ ഒരു പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കുമോ എന്ന ഒരു ആശങ്ക ഇപ്പോൾ രണ്ട് മുന്നണികൾക്കും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്വാധീനം ചെലുത്തിക്കൊണ്ട് കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ബഹുദൂരം മുമ്പോട്ട് പോയതൊക്കെ തന്നെ ഇപ്പോൾ UDF LDF ക്യാമ്പുകളെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. അടിയൊഴുക്കുകൾക്കായി അവർ പ്ലാൻ ചെയ്ത പല പരിപാടികളും പൊളിഞ്ഞ് പാളിസാകും എന്ന ഭയത്തിലാണ് ഈ രണ്ട് മുന്നണികളും നിൽക്കുന്നത്. മുന്നണി കൺവീനർമാർ MM ഹസനും A. വിജയരാഘവനും ഒക്കെ തന്നെ ഇപ്പോൾ ഇങ്ങനെ താടിക്ക് കൈകൊടുത്ത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില കമൻറ്റുകളൊക്കെ വരുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വിധി നിശ്ചയിക്കുക അടിയൊഴുക്കുകളായിരിക്കും എന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നു. പലയിടത്തും ശക്തമായ ത്രികോണ മത്സരങ്ങളാണ്. എൻ ഡി എ ബി ജെ പി അതിശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. കണ്ണൂരിൽ CPMഉം മലപ്പുറത്ത് ലീഗും പരമാവധി സീറ്റുകളിൽ ജയിക്കും എന്നതിനപ്പുറം മറ്റിടങ്ങളിലെ സ്ഥിതി പ്രവചനാതീതമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിലെ CPMന്റെ സ്ഥിതിയും അതുപോലെ തന്നെ മലപ്പുറത്തെ ലീഗിന്റെ സ്ഥിതിയും ഏതാണ്ട് ഉറച്ച മട്ടുപോലെയാണ് തുടക്കം മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. എന്നാൽ അതിൽ മാറ്റങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ, അതുപോലെ 2020 കർഷക സമരം, ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. സഭാതർക്കം, ശബരിമല വിവാദം, ആഴക്കടൽ മത്സ്യബന്ധനം, ഇതൊക്കെ തന്നെ പലതരത്തിലുള്ള അടിയൊഴുക്കുകളായി, അപ്രതീക്ഷിതമായ അടിയൊഴുക്കുകളായി UDF LDF മുന്നണികളെ ബാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തും പാലക്കാട്ടും തൃശ്ശൂരും പത്തനംതിട്ടയിലും കാസർഗോഡും BJPയുടെ സാന്നിധ്യം അതിനിർണായകമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലൊക്കെ തന്നെ. അപ്പോൾ അത് തീർച്ചയായും ഈ ജില്ലകളിലെ അടിയൊഴുക്കുകളെയും ഈ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും ഈ കാര്യങ്ങൾ സ്വാധീനിക്കും എന്ന ഏതാണ്ട് ഉറപ്പാണ്. തിരുവനന്തപുരത്തെ ഭൂരിപക്ഷം ആർക്കാണോ അവർക്കാകും സംസ്ഥാന ഭരണം എന്ന ഒരു വിശ്വാസമുണ്ട്. നമ്മൾ തുടക്കം മുതൽ തന്നെ കേട്ടിരുന്നതാണ്. പണ്ട് അഖിലേന്ത്യാ തലത്തിൽ നോക്കുകയാണെങ്കിൽ UP പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് ജയിച്ചാൽ കേരളത്തിൽ ജയിച്ചു എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. അത് ഇത്രയും കാലം ഉള്ള അനുഭവം കൊണ്ടുള്ള വിശ്വാസമാണ് കേട്ടോ. ഇക്കുറി പക്ഷേ അതിലും ഉറപ്പില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും NDAയുടെ ശക്തമായ സാന്നിധ്യം തിരുവനന്തപുരത്ത് ഇവിടെയുണ്ട്. നേമത്ത്, കഴക്കൂട്ടത്ത്, അതുപോലെ തന്നെ കാട്ടാക്കടയിൽ, അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ഒക്കെ തന്നെ അതിശക്തമായ സാന്നിധ്യമാണ് BJP NDA പ്രവർത്തകർ കാഴ്ചവെച്ചിരിക്കുന്നത്. ആഴക്കടൽ മത്സ്യബന്ധന കരാർ ചർച്ചയായ കൊല്ലത്ത് സ്ഥിതി വ്യത്യസ്തമല്ല. കഴിഞ്ഞ തവണ 11 സീറ്റ് LDF നേടി. ഇക്കുറി ചവറയിലും കൊല്ലത്തും ഉൾപ്പെടെ 4 UDFന്റെ തിരിച്ചുവരവ് പ്രവചിക്കുന്നുണ്ട്. അതുപോലെ 3 ഇരുമുന്നണികളും തമ്മിൽ ശക്തമായ പോരാട്ടം. ചാത്തന്നൂരിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 4 സീറ്റുകളിൽ ഇരുമുന്നണികൾക്ക് മുൻതൂക്കം അവകാശപ്പെടാമെങ്കിൽ 3 മത്സരം പ്രവചനാതീതമാകും എന്നാണ് റിപ്പോർട്ട്. ശബരിമല വിവാദം പ്രചരണത്തിൽ നിറഞ്ഞതോടെ പത്തനംതിട്ടയിലും സ്ഥിതി ഇക്കുറി ഈ ഇരുമുന്നണികൾക്കും UDFനും LDFനും അല്പം ആശങ്കയിലാണ്. നിലവിൽ LDFനാണ് മുഴുവൻ സീറ്റുകളും പത്തനംതിട്ട ജില്ലയിലെ. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ എളുപ്പമാകില്ല. കോന്നിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അതിശക്തമായ സാന്നിധ്യമാണ് അറിയിക്കുന്നത്. അദ്ദേഹം തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണെന്നാണ് അദ്ദേഹം തന്നെ പലകുറി പറഞ്ഞത്. 2016 UDF നില മെച്ചപ്പെടുത്തും എന്ന സൂചനയുണ്ട്. ആഴക്കടൽ വിവാദം ആലപ്പുഴയിലും സ്വാധീനം ചെലുത്തും. തോമസ് ഐസക്കും സുധാകരനും തിലോത്തമനും മത്സരരംഗത്തില്ലാത്ത ജില്ലയിൽ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ ജോസ് വിഭാഗത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് കോട്ടയത്തെ മത്സരത്തെ കൂടുതൽ ശക്തിമത്താക്കുന്നു എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ PJ ജോസഫിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അതിനിർണായകമാകും. ഒപ്പം തന്നെ ജോയിസ് ജോർജ്
മുൻ MP ജോയ്സ് ജോർജ്, ഇടതുപക്ഷത്തിൻ്റെ MP ജോയ്സ് ജോർജ് രാഹുൽ ഗാന്ധിക്കെതിരെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രസ്താവന നടത്തിയതും സ്ത്രീ വിരുദ്ധമായ പ്രസ്താവന നടത്തിയതും ഒക്കെ തന്നെ വലിയ വോട്ട് ബാങ്കാക്കി അല്ലെങ്കിൽ വോട്ടിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാം അല്ലെങ്കിൽ വോട്ടുകളുടെ എണ്ണം കൂട്ടാം എന്ന പ്രതീക്ഷയിലാണ് UDF. 2020 സാന്നിധ്യമാണ് എറണാകുളത്തെ ശ്രദ്ധേയമാക്കുന്നത്. UDF LDF ഘടകങ്ങളൊക്കെ തന്നെ വളരെ വിഷണരായി ആ പ്രദേശത്ത്, കാരണം അവർക്കുണ്ടായിരുന്നൊരു സ്വാധീനം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി 2020 എന്ന ഈ സംഘടന, രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ കൂടി അത് നേടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 14 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിൽ UDF, 5 ഇടങ്ങളിൽ LDF എന്നതാണ് 2016 സ്ഥിതി. കുന്നത്ത് നാട്ടിൽ 2020 പ്രചരണത്തിൽ ശക്തമാണ്. 8 സീറ്റുകളിലാണ് 2020 മത്സരിക്കുന്നത്, വളരെ ശക്തമായി. പിന്നെ സഭയുടെ, യാക്കോബായ സഭയുടെ സാന്നിധ്യം, അതുപോലെ സഭാ തർക്കങ്ങളൊക്കെ തന്നെ കാര്യമായി തന്നെ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് എറണാകുളം മണ്ഡലം. സുരേഷ് ഗോപിയുടെ വരവോടെ തൃശൂർ ശ്രദ്ധാകേന്ദ്രമായി, തൃശൂർ ഇക്കുറി പിടിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ കോൺഗ്രസ് പല പുതുമുഖങ്ങളെ മത്സരിപ്പിക്കുന്നുണ്ട്. LDFനും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശൂർ. അതുപോലെ പാലക്കാട് മെട്രോമാൻ ഇ ശ്രീധരൻ്റെ സാന്നിധ്യം കൊണ്ട് NDA ബഹുദൂരം മുന്നിൽ പോയ മണ്ഡലമാണ് അവിടെ. മാത്രമല്ല മലമ്പുഴയിൽ ശ്രീകൃഷ്ണകുമാർ ബഹുദൂരം മുന്നിൽ പോയി കഴിഞ്ഞു, അദ്ദേഹവും വിജയപ്രതീക്ഷയിലാണ്. ലീഗിൻ്റെ കോട്ട മലപ്പുറം, അതവിടെ തുടരുകയാണ്. പിന്നെ തവന്നൂരിൽ നമ്മുടെ KT ജലീൽ മത്സരിക്കുന്നുണ്ട്. ജലീൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്നാണ് അദ്ദേഹവും പാർട്ടിയും LDFും പറയുന്നത്. കോഴിക്കോട്ട് കനത്ത പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അതുപോലെ 7 സീറ്റുകൾ, കോഴിക്കോട്ടെ 7 സീറ്റുകൾ പ്രവചനാതീതമാണ്. കണ്ണൂരിൽ കോട്ട നിലനിർത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് CPMനുള്ളത്. കാസർകോട്ടെ കാര്യം, മഞ്ചേശ്വരത്ത് ശക്തമായ സാന്നിധ്യമായി KS സുരേന്ദ്രൻ നിലകൊള്ളുന്നു. അവിടെ വോട്ടുമറിക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുരേന്ദ്രനെ തോൽപ്പിക്കാനായി വോട്ടുമറിക്കാനുള്ള ആഹ്വാനമാണ് കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി നടത്തിയത്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശരത്ലാലിനെയും കൃപേഷിനെയും വീട്ടിൽ ചെന്ന് പൊട്ടിക്കറിഞ്ഞ മുല്ലപ്പള്ളിയാണ് അവരെ വെട്ടിക്കൊന്ന CPMന് വേണ്ടി അവിടെ വലിയ വലിയ ശക്തിമത്തായ പിന്തുണ തേടിക്കൊണ്ട് എത്തിയിരിക്കുന്നത് എന്നത് വിരോധാഭാസം. അപ്പോൾ ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുക അടിയൊഴുക്കുകൾ തന്നെയായിരിക്കും. പല വിഷയങ്ങളിലുള്ള ചർച്ചകൾ നടന്നു, പല വാഗ്വാദങ്ങളുണ്ടായി, പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായി. എന്തായാലും അടിയൊഴുക്കുകൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാകും ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വെബ് ഡെസ്ക്.